എന്താണെന്നറിയാം? പിശാചിനുണ്ടോ ഉസ്താദേ ഒരു ശബ്ദം? പിശാചിന്റെ ശബ്ദം എന്ന് അല്ലാഹു തആല നിന്റെ ശബ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആൻ പണ്ഡിതന്മാർ വ്യക്തമാക്കി തന്നു. അൽ ഗനാഉ വൽ മസാമീർ, സംഗീതവും കുഴൽവിളികളും മ്യൂസിക്കും പിന്നെന്താ പറയണ്ടേ, അങ്ങനെയുള്ള എല്ലാ ശബ്ദകോശങ്ങളും. ദഫ് ഒഴികെ, നമ്മുടെ കുട്ടികളെ കണ്ടില്ല, കയ്യിലൊക്കെ കണ്ടില്ല ദഫ്, അത് സുന്നത്താണ്. ദഫ് മുട്ടൽ മക്കൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് തേറ്റി കൊടുക്കട്ടെ. ദഫ് മുട്ടത് സുന്നത്താണ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. പുതിയാപ്പിള പോകുന്ന നീ കുട്ടികളെ വെച്ച് ദഫ് മുട്ടിച്ചാൽ മതി, അല്ല സുന്നത്ത്. പുതിയാപ്പിള ഇറങ്ങുമ്പോ ദഫ് മുട്ടൽ സുന്നത്തില്ലേ? എന്നിട്ടെന്ന നാട്ടിലൊന്നും ഇല്ലാത്തത് ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. നല്ലതാണത്, സുന്നത്താണത്. ദഫ് മുട്ട ഇല്ലാത്ത സ്ഥലത്ത് തങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദഫ് മുട്ടൊന്നും ഇല്ലേന്ന് കല്യാണത്തിൽ. പുതിയാപ്പിള ഇങ്ങനെ ഇറങ്ങുമ്പോ അത് മൊയ്ലരനാണെന്നില്ല, എല്ലാവർക്കും ഉണ്ടാ സുന്നത്ത്. പുതിയാപ്പിള ഇറങ്ങുമ്പോ നല്ല ഡ്രസ്സൊക്കെ മാറ്റി, നല്ല തൊപ്പിയും അല്ലെങ്കിൽ നല്ല ടവലൊക്കെ ധരിച്ച്, പുതിയ ചെരുപ്പൊക്കെ ഇട്ട്, റാഹത്തോടെ ഉപ്പയോടും ഉമ്മയോടൊക്കെ സമ്മതം ചോദിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ നിക്കാഹിനോ അല്ലെങ്കിൽ വധുവിന്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഒന്ന് ദഫൊക്കെ മുട്ടിയിട്ട് വാഹനത്തിലേക്ക് ആനയിക്കുക, അത് നല്ലതാ, സുന്നത്താ. ദഫ് മുട്ടിയിട്ട് അവിടെ മധുഹ് പാടുന്നത് കല്യാണത്തിന്റെ രാത്രിയിലും പകലിലും ഒക്കെ സുന്നത്താ. നമുക്ക് എല്ലാ ശബ്ദങ്ങളും നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല. നിഷിദ്ധമാക്കപ്പെടാത്തൊരു ശബ്ദമാണ് ദഫിന്റെ ശബ്ദം, അത് കേൾക്ക. പക്ഷെ അത് പരിധി വിടാൻ പാടില്ല. ദഫ് മുട്ടല്ല, പരിധി വിട്ടൊരു ശബ്ദം ഉണ്ടല്ലോ, കുഴൽവിളികളും പാരടികളും മ്യൂസിക്കുകളും, അതൊന്നും പാടില്ല. ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, ചെറുപ്പത്തിൽ ഒരിക്കലും കുട്ടികൾക്ക് മ്യൂസിക് പോലോത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കരുത്, അവരുടെ പഠനത്തെ സാരമായത് ബാധിക്കും. ഖുർആനോത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശാചിന്റെ ഒരു ശബ്ദമാണത്. ഷെയ്ത്താന്റെ ശബ്ദം എന്ന് ഷെയ്ത്താനോട് നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ, ഹക്കിൽ നിന്ന് പുറപ്പെടിക്കാൻ കഴിയുന്ന ആളുകളെ തെറ്റിക്കണം. എത്ര ആളുകൾക്കാണ് ആ ശബ്ദം ഇഷ്ടം? അതുകൊണ്ടല്ലേ മംഗലാപുരത്തു നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിലും ഇപ്പൊ കൂടെ ആരെയും ആവശ്യമില്ല. ഉപകരണത്തിൽ നിന്ന് രണ്ട് ബോക്സ്, ഇത്ര ബോക്സ് അല്ല കേട്ടോ, ചെറിയ ബോക്സ്, രണ്ട് ബോക്സ് കാതിലേക്ക് ഫിറ്റ് ചെയ്ത് അയാൾ തിരുവനന്തപുരം വരെ നല്ല ആസ്വദിച്ചു എത്തും. എപ്പോഴെങ്കിലും ഉറക്കിൽപ്പെട്ടയാളെ കാതിൽ നിന്ന് ആ ബോക്സ് താഴ്ത്തി വീഴുകയാണെങ്കിൽ അപ്പുറത്തുപുറത്തുള്ള ആൾക്കാർ നാണിച്ചു പോകും. അങ്ങനെയാണ് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദകോശങ്ങൾ. അത് മുസ്ലിമിന് പറ്റൂല, പാടില്ലാത്ത. നമ്മളെ വീടുകളിലൊന്നും അങ്ങനത്തെ ശബ്ദങ്ങൾ മുഴങ്ങരുത്, റഹ്മത്തിന്റെ മലക്കുകളൊക്കെ അകന്നുപോകും. അപ്പൊ നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരെ നീ സ്വാധീനിക്കണം. വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. അവരെ മേൽ നീ നല്ല സ്വാധീനം നൽകണം. നിന്റെ കഴിവ് കൊണ്ട്, നിനക്ക് അല്ലാഹു തആല തന്ന കഴിവ് തന്നെയാണ്, ശൈത്താന് വേറെ കഴിവൊന്നുമില്ല. നടത്തം കൊണ്ട്, സ്വാധീനം കൊണ്ട്, ഓട്ടം കൊണ്ട്, എല്ലാ നിലക്കും നീ അവരെ സ്വാധീനിക്കണം. വശാരിക്കുഹും, അവരോട് നീ പങ്കുചേരണം. ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തിലും പങ്കുചേരണം. നല്ല രൂപത്തിലല്ലാതെ സമ്പാദിക്കാൻ തോന്നും, പെട്ടെന്ന് പണക്കാരനാകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക്, അപ്പയാൾ ചിലപ്പോ കവർച്ചയിലേക്കായിരിക്കും പോകുന്നത്, കളവ് നടത്താൻ പോകും. ചിലരോ വിൽക്കാൻ പാടില്ലാത്തത് വിറ്റിട്ട് പെട്ടെന്ന് തന്നെ പേരെടുക്കും. ആ പേര് കുപ്രസിദ്ധി എന്നാണ് അതിന് പറയാ. വിൽക്കാൻ പാടില്ലാത്തൊരു മരുന്ന് കൊണ്ടുപോയി വിറ്റു, അതിനാ മയക്കുമരുന്ന് എന്ന് പറഞ്ഞത്, കുടിക്കാനുള്ള മരുന്നല്ലാതെ. മയക്കുമരുന്ന് കൊണ്ടുപോയി വിട്ടു, കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന്. എന്തായിരുന്നു ലക്ഷ്യം? പിശാച്ചവന്റെ ശബ്ദത്തെ അവന്റെ സമ്പത്തിൽ ഒന്ന് കൂറായതാണ്. സുബ്ഹാനല്ലാഹ്, പറ്റിച്ച് വിൽപ്പന നടത്താൻ പിശാച്ച് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ചതിച്ചുകൊണ്ട് വഞ്ചന ചെയ്തിട്ട് സമ്പത്തുണ്ടാക്കാൻ പിശാച്ച് പ്രേരിപ്പിക്കുന്നു.
മറ്റൊരാളെ ഏതെങ്കിലും രൂപത്തിൽ വകവരുത്തിയിട്ട് സമ്പത്ത് തട്ടാൻ പറ്റുമോ? അങ്ങനെ പിശാച്ച് വന്ന് സ്വാധീനിക്കുന്നു. സമ്പത്തിൽ സ്വാധീനിക്കാൻ അല്ലാഹു പിശാച്ചിന് കഴിവ് കൊടുത്തു. വശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്ത് മാത്രമല്ലോ അല്ലാഹു പറഞ്ഞത്, മക്കളിലും അവരോട് കൂറാകണം. മക്കളെ നേരായ വഴിയിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് നടത്തുന്നതിന് ബാപ്പയോ ഉമ്മയോ അനുവാദം കൊടുത്താൽ സഹോദരങ്ങളെ, പിശാചിന്റെ സ്വാധീനമാണ് ഇവിടെ വലുതാകുന്നത്. നല്ല വഴിക്ക് നടക്കുന്നൊരു മകൻ തെറ്റിപ്പോകുമ്പോ, വഴിതെറ്റിപ്പോകുമ്പോ, ഒന്നുകിൽ ബാപ്പയോ ഉമ്മയോ ആ മകന് സപ്പോർട്ട് ചെയ്താൽ പിന്നെ എതിർക്കാൻ ആളുണ്ടാകൂല. ബാപ്പ പറയുന്നു, മോന്റെ ഈ പ്രവർത്തനൊന്നും ശരിയില്ല. അപ്പൊ ഉമ്മ പറയുന്നു, ഇക്കാലത്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ, നിങ്ങൾ എതിർത്തിട്ടൊന്നും കാര്യമല്ല. അപ്പൊ മകന് തോന്നി, എന്റെ ഭാഗത്ത് നിൽക്കാൻ ഈ വീട്ടിലൊരാളുണ്ട്, ഞാൻ എങ്ങനെ ആയാലും എനിക്കോടൊപ്പം ഇല്ല. പിശാച്ച് വന്ന് കൂറായി പോയതാ. തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോ നേരായ വഴിയിലേക്ക് കൈപിടിച്ചുകൊണ്ട് ഉയർത്തണം. നല്ല വഴിയിലേക്ക് ഉപദേശിക്കണം. 10 ഉപദേശങ്ങൾ കൊടുത്തില്ലേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തന്റെ മകന്? ആ 10 ഉപദേശങ്ങളും സ്വീകരിച്ച പൊന്നുമോൻ ലോകത്ത് ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനായി മാറിയില്ലേ? തെറ്റായ വഴിയിലേക്ക് നടന്നിരുന്ന കുട്ടിയെ അള്ളാഹുവിനെ പറ്റി ഉത്ബോധിപ്പിച്ച് ആദ്യം ആ മകന്റെ മനസ്സിൽ വിശ്വാസം ദൃഢപ്പെടുത്തി. മോനേ, നീ വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ആരാധിക്കേണ്ടതും അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇന്ന ശിർക്ക ലളുൽമുൻ അലീം, ശിർക്ക് വലിയ അക്രമമാണ്, നീ അത് ചെയ്യരുത്. ആ കുട്ടിക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നീട് മഹാനവർകൾ നീണ്ട ഉപദേശം കൊടുത്തു. അതിന് നിസ്കാരമുണ്ട്, ദീനീ പ്രവർത്തനങ്ങളുണ്ട്. ബാപ്പമാരെ ഉമ്മമാരെ, മക്കളെ ദീനീയായ പ്രവർത്തനത്തിൽ സജീവമാക്കണം. യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നിസ്കാരം നിലനിർത്തണം എല്ലാ സമയത്തും കൃത്യമായി.